Assalamualaikum warahmatullahi taala wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin sallallahu alaihi wasallam khatimin nabiyyin wa ala alihi wa sahbihi alfaizin amma ba'd. ആദരണീയരായ ഈ മഹത്തായ വേദിയുടെ ആത്മീയ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള ശൈഖുന അലി ഉസ്താദ് അവർകൾ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ പ്രവിശാലമായ വിഷയങ്ങളിലേക്ക് നമ്മെ ചിന്തിപ്പിച്ച് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തി തന്ന വന്ദ്യരായ കെ പി ഉസ്താദ് അവർകൾ മറ്റു ഈ മഹത്തായ വേദീയ നിറസാന്നിധ്യത്തോടെ അനുഗ്രഹിക്കുന്ന അഭിവന്യരായ ഉസ്താദുമാർ, ഈ മഹൽ സംരംഭത്തിൽ സന്നിഹിതരായിട്ടുള്ള സയ്യിദന്മാർ, പണ്ഡിതന്മാർ, കാരണവന്മാർ, നാട്ടുകാർ, കൂട്ടുകാർ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാമൊക്കെ നല്ല ഒരു മഹത്തായ മജ്ലിസിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. തദാറുസുൽ ഇൽമി സാഅത്തൻ മിനല്ലൈലി ഖൈറു മിൻ ഇഹ്യാഇഹ, രാത്രിയിൽ അല്പസമയം ഇത്തരം മേഖലകളിൽ ഒരുമിച്ച് കൂടുക എന്നത് രാത്രി ഇതര ആരാധനകളെ കൊണ്ട് ധന്യമാക്കുന്നതിനേക്കാൾ പവിത്രമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു. മൻ ഹളറ മജ്ലിസൻ യദ്കുറുല്ലാഹ ഫീ, അല്ലാഹുവെ സ്മരിക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള ചിന്ത മനതലങ്ങളെ മതിക്കുന്ന മജ്ലിസിൽ ആരെങ്കിലും ഹാജരായാൽ, അതിനുവേണ്ടി ആരെങ്കിലും അവരുടെ കാലുകൾ ചുവടുവെച്ച് മജ്ലിസിലേക്ക് സഞ്ചരിച്ചാൽ, കതബഹുല്ലാഹു ലഹു ബിക്കുല്ലി ഖദമിൻ ഇബാദത സന, ഓരോ ചുവടിനും ഒരു വർഷത്തെ ഇബാദത്ത് രേഖപ്പെടുത്തപ്പെടും എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി ഇമാം റാസി തങ്ങളെപ്പോലെയുള്ളവർ വിശദീകരിച്ചത് കാണാം. അങ്ങനെയുള്ള മജ്ലിസായി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കുമാറാവട്ടെ. ഈ സമയത്ത് കൂടുതലൊന്നും പറയുന്നില്ല, ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ അഭിവന്യരായ സയ്യിദ് അവറുകൾ നമ്മുടെ അടുക്കിലേക്ക് എത്താനിരിക്കുകയാണ്. ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരേണ്ട അനിവാര്യത അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ ഗതിവിഗതികൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അലിയു ബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന, അവിടുന്ന് ലോകത്തോട് പറഞ്ഞ ഒരു തത്വം മാത്രം ഒന്ന് പരാമർശിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനരായ അലിയു ബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ പുന്നാര മരുമകനാണ്. അന മദീനത്തുൽ ഇൽമി വഅലിയും ബബുഹാ, വൈജ്ഞാനിക ലോകത്തേക്ക് കിടക്കാനുള്ള കവാടമായി നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പരിചയപ്പെടുത്തിയ മഹൽ വ്യക്തിത്വമാണ് ആ അലിയ ബിൻ നബി ത്വാലിബ് തങ്ങൾ അവിടുന്ന് പറയുന്നു. ഇർതഹലത്തി ദുന്യാ മുദ്ബിറ وأقبلت الآخرة مقبلا ولكل واحد منهما بنون وكونوا من أبناء الآخرة ولا تكونوا من أبناء الدنيا اليوم عمل ولا حساب وغدا حساب ولا عمل علي بن نبي طالب رضي الله عنه برئيا ഇർതഹലത്തി ദുന്യാ മുദ്ബിറ,
ഈ ഭൗതിക ലോകം നാശത്തോടടുത്തുകൊണ്ടിരിക്കുകയാ. ദുന്യാവ് പര്യാവസാനം കുറിക്കാൻ പോവുകയാ. ഇവിടെ കാലത്തിന്റെ ഗതികൾക്ക് മാറ്റം വരുമ്പോൾ ഇവിടെ സംജായമാക്കിയാക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം മുന്നറിയിപ്പുകളുണ്ടോ, ആ മുന്നറിയിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഭൗതിക ലോകം യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാ. അവരവരുടെ ആയുസ് ആ ആയുസ് ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചു, നമ്മുടെ ഈ മഹത്തായ നഗരി അറിയപ്പെടുന്നത് വന്യര ഇസ്മായിൽ ഹസനി എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ നാമേധയത്തിലാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. എത്ര ദുആയായി, എത്ര മജ്ലിസുകളിൽ അവർക്ക് വേണ്ടി ദുആയിരക്കുന്നു. ഇന്നലെയും മിനിയാന്നൊക്കെയുള്ള വഅദിന്റെ മജ്ലിസുകളിൽ നൂറുകണക്കിന് ആളുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിത്വത്തിന് വേണ്ടി പലരും ദുആയിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭൗതിക ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്തഹലത്തിൽ ആഖിറത്തു മുഖബില, ആഖിറം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നാം പോയി കിടക്കാനുള്ള ഖബർ നമ്മെ വാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, ആണ്ട്, പതിറ്റാണ്ട്, നൂറ്റാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നാം എത്ര താമസിച്ചാലും പലത്ത തല്ലുബു ഫീന ഫീഹവായിദിന വഇന്നമാ നഹ്നു ഫൗഖൽ അർളി അളിയാഫു. ഈ ഭൂമിയുടെ മുകളിൽ നമ്മളൊക്കെ വിരുന്നുകാരാ. ഈ ഭൂമിയുടെ മുകളിൽ ആരെല്ലാം ജീവിക്കുന്നുണ്ടോ അവരെല്ലാവരും വിരുന്നുകാരായി വന്നവരാ. മന്നാശ അൽഫം വ അൽഫൈനി ഫഇന്നഹു ലബുദ്ദ മീ യൗമി യസീറു ഇലൽ ഖബരി. ഒരു ദിവസം ഖബറിലേക്ക് പോകും എന്ന ചിന്ത വേണം എത്ര കാലം ജീവിച്ചാലും. ഈ അടുത്ത് സൗദി പൗരനായ ഒരാൾ മരണപ്പെട്ടു. വേൾഡിൽ ഏറ്റവും കൂടുതൽ പ്രായം അയാൾക്കായിരുന്നു എന്നാണ് അഹമ്മദുൽ അസീസി എന്ന് പറയുന്ന ആൾ. മരിക്കുമ്പോ 158 വയസ്സാണ്. 158 വയസ്സുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ സഹസിൽ? കയ്യൊക്ക ആരും പൊക്കൂല, കാരണം ഇല്ലല്ലോ. അതാവും നമുക്ക് ആഫിയത്തുള്ള ദീർഘായസ് ഏറ്റെ. ഹബീബി നബി മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, തുബാ ലിമൻ താല ഉംറുഹു, ആയുസ് നീളുള്ള ആളുകൾക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും അല്ല, വഅമില ലിമാ ബഅദൽ മൗത്ത്, കയ്യിലിരിപ്പ് ശരിയാവും വേണമെന്നാണ്. ചില ആളുകൾക്ക് പ്രായമാകുന്നിടത്തോളം പിത്തനക്കും പ്രായമാകും, അങ്ങനെയല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൈറായ മേഖലയിലുള്ള, നന്മയുടെ മേഖലയിലുള്ള ആയുസ് അത് വല്ലാത്ത സംഭവമാണ്. നന്മയുടെ കൂടപ്പിറപ്പുകളാവണം. അതാണ് ഉസ്താദ് അവർകൾ നേരത്തെ സൂചിപ്പിച്ചത്, മുൻ പ്രഭാഷണങ്ങളിൽ നമ്മളൊക്കെ കേട്ടത്. നമ്മുടെ ജീവിതം നൈമിഷികമാണ്. നശ്വരമായ ഭൗതിക ലോകത്തെ തുച്ഛമായ ജീവിതം ശാശ്വതമായ പരലോകത്ത് മെച്ചമായി ജീവിക്കാനാണ് നമ്മളൊക്കെ ഒരുക്കി വെക്കേണ്ടത്. ആ നിലയ്ക്ക് ജീവിച്ചവരാണ് മുൻഗാമികളായ ആളുകൾ. ആ നിലയ്ക്ക് ജീവിച്ചവരാണ് കഴിഞ്ഞു പോകപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ. ആ വ്യക്തിത്വങ്ങളുടെ സഞ്ചാര വീതിയിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്, സഞ്ചരിക്കേണ്ടത്. അതാണ് അഖ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്, പറഞ്ഞു വന്നത്. മഹാനരായ അലി ബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅഖ്ബലത്തിൽ ആഖിറത്തു മുഖബിലാ, മരണം നമ്മോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഔസുല്ലാഹം പറഞ്ഞതുപോലെ ഒരു പുഴയുടെ ഇരുകര പോലെയാണ് ജീവിതം. ജനനം എന്ന കരയിൽ നിന്ന് മരണമെന്ന മറുകരയിലേക്ക് ലക്ഷ്യമാക്കി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയാണിനി നമുക്ക് അക്കരെ പറ്റാനുള്ള ഡിസ്റ്റൻസ് എന്നറിയില്ല. നാലാമത്തെ മാസത്തിൽ ഭൂമി ലോകത്തേക്ക് നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ താമസിക്കുമ്പോ, നാലാമത്തെ മാസത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ താമസിച്ച് പിന്നെ സുരക്ഷിതമായി ഭൂമി ലോകത്തേക്ക് വന്ന നാം
ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ യാത്ര തിരിക്കുന്ന ദിവസമാണ് ഓരോ വ്യക്തിക്കും തീരുമാനിക്കപ്പെടുന്ന മരണത്തിന്റെ ദിവസം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സദുക്കളായി നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഭൗതിക ലോകത്ത് തുച്ഛമായ ജീവിതം, നശ്വരമായ ഭൗതിക ലോകത്ത് ഈ തുച്ഛമായ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെയായിരിക്കണം ഓരോ വ്യക്തികളും ജീവിക്കേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നരായ സയ്യിദ് അവർകൾ അൽഹംദുലില്ലാ ഫുമ്മ അൽഹംദുലില്ലാ. ആരും തിരക്കണ്ട, വഴിയൊന്നും കിട്ടും ഇൻഷാല്ലാ. എല്ലാവർക്കും അവസാനം മുസാഫത്തിനുള്ള അവസരം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله أكبر ولله الحمد الحمد لله الله رب ലില്ലാഹുറബുൽ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വേദിയിലേക്ക് സയ്യിദ് അവർകൾ നേരത്തെ തന്നെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനരായ അലി ബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിൻ ഒരുപാട് മക്കൾ, ആഖിറത്തിൻ ഒരുപാട് മക്കൾ. വകൂനു മിന്നബിനാ ഇല്ലാഹിറ, നമ്മളൊക്കെ ആഖിറത്തിന്റെ മക്കളാവുക. വലാ തകൂനു മിന്നബിനാ ഈ ദുനിയ, ഒരിക്കലും ദുനിയാവിന്റെ മക്കളായി പോകരുത്. അൽയൗമ അമലും വലാ ഹിസാബ്, ഇന്ന് പ്രവർത്തനമാണ്, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ്, പ്രതിഫലത്തിന്റെ ലോകം വരാനാണ്. വഖദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ്, പ്രവർത്തനത്തിനുള്ള അവസരമില്ല എന്ന് തിരിച്ചറിയുക. അൽഹംദുലില്ലാ, നമുക്ക് നേതൃത്വം നൽകാൻ സയ്യിദ് അവർകൾ എത്തിയിരിക്കുകയാണ്. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നഇത്റതി കസഫീനതി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ് സാദാത്തുക്കൾ. ആ കപ്പലിനെ പരിഗണിച്ചവരെ അല്ലാഹ് അവഗണിച്ചില്ല, ആ കപ്പലിനെ അവഗണിച്ചവരെ അല്ലാഹ് പരിഗണിച്ചില്ല. അഥവാ സദാത്തുക്കളോട് ആദരവുള്ളവരായിരിക്കണം, അവരെ പരിഗണിക്കുന്നവരായിരിക്കണം. അവരെ പരിഗണിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ നിറവേദികളിൽ നിറസാന്നിധ്യത്തോടുകൂടെ പ്രതീക്ഷിക്കാറുള്ള ഒന്നരായ സയ്യിദ് അവറുകൾ നമ്മുടെ ഈ മഹത്തായ കൊച്ചു ഗ്രാമത്തിലും നമുക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടത്തേക്കുള്ള ആഫിയത്തുള്ള ദീർഘായസ് നൽകുമാറാവട്ടെ. ഈ ഉസ്താദുമാർക്കും സദാത്തുക്കൾക്കൊക്കെ അല്ലാഹു ആഫിയത്തും ഹിമ്മത്തും കുവത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തി ഈ മഹൽ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.